പണ്ടൊക്കെ മെഴുക്കുവരുത്തുമ്പോൾ എല്ലാവരും എന്ത് ചെയ്യുന്നു, വട്ടത്തിൽ വട്ടത്തിലായിരുന്നു. ഇത് ഞാൻ പറയാം, ഇത് ഇങ്ങനെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഞെടുപ്പാണെന്ന് വെച്ചാൽ ഇതേ ഇതുപോലെ എടുത്തിട്ട് ഇതുപോലെ അരിഞ്ഞ ഇത് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെയും കൂടെ അരിയാം. വലിപ്പം കൂടുതലാണെന്ന് തോന്നുന്നവർക്ക് ഇങ്ങനെയും കൂടെ അരിയാം. എന്നിട്ട് ഇതേ അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ വെച്ചിട്ട് നാലായിട്ട് അരിഞ്ഞിട്ടാണെങ്കിലും ഇതേ ഇങ്ങനെ എടുക്കാവുന്നതാണ്. അതെ, ഇങ്ങനെ ഇങ്ങനെ അരിയുന്നത് ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് പിന്നെ നമുക്കിങ്ങനെ ഒട്ടിപ്പിടിക്കത്തില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പശ പോലെ ഇതിനകത്തൊന്നും പിന്നെ വരികയില്ല. നല്ല ഈസി ആയിട്ട് നമുക്ക് കൊരത്തി ഉണ്ടാക്കി അതിൻ്റെ പണി തീർക്കാവുന്നതാണ്. ഞാൻ കാണിച്ചു തരാം എങ്ങനെ ഉണ്ടാക്കും, എങ്ങനെയാണ് ചെയ്യുന്നത്. നല്ല എളുപ്പമോ ഇതിന്. മാർക്കറ്റിലെ വെണ്ടയ്ക്ക മിക്കവാറും വരുന്ന മൂത്തായിരിക്കും. എനിക്കിത് ആദ്യമൊന്നും അറിയില്ല. ഞാനൊരു ദിവസം നോക്കുമ്പോൾ അവിടെ പെണ്ണുങ്ങള് പ്രായമുള്ളവരൊക്കെ ഇങ്ങനെ വെണ്ടയ്ക്കായിരുന്നു ഇങ്ങനെ ഒടിച്ചൊടിച്ചൊടിച്ച് തോന്നും. ഇതേപോലെ വെണ്ടയ്ക്ക ഇങ്ങനെ ഇരിക്കുന്നത് എല്ലാം ഇങ്ങനെ ഒടിച്ചു വെക്കും. ഇതെന്ത്, ഞാൻ എന്നിട്ട് പതുക്കെ ചെന്ന് ചോദിച്ചു ഇതെന്തിനാ ഇങ്ങനെ ഒടിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പം അവര് പറഞ്ഞു ഇത് മൂക്കാത്ത എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു, മറ്റേത് ഇങ്ങനെ ഒടിക്കുമ്പം മൂത്തതാണെങ്കിൽ ഒടിയില്ല. ഇതുണ്ടാവും, ഇതുണ്ടാവും, പെട്ടെന്ന് ഒടിഞ്ഞു പോലും. അതൊരു എനിക്ക് ഭയങ്കര ഇഷ്ടമായി അത് കേട്ടപ്പം. അവരോട് ചോദിച്ചപ്പോഴാണ് എനിക്കറിയില്ലായിരുന്നു, അത് അവരങ്ങനെ പറഞ്ഞു തന്നു. പിന്നെ ഞാൻ പിന്നെ മുതൽ ഞാനതുപോലെ ആണ് ചെയ്യാറിങ്ങനെ ഇങ്ങനെ വന്നിട്ട് പിന്നെ നല്ല സോഫ്റ്റ് വെണ്ടയ്ക്കയും കിട്ടും. നമുക്ക് ഈ മൂത്ത വെണ്ടയ്ക്ക കൊണ്ടുവന്ന് ഒന്നിനും കൊള്ളത്തില്ല, പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് എനിക്കാറും അതുകൊണ്ട് അവിടെ നിന്ന് കിട്ടുന്ന ചിലതൊക്കെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും അടപ്പമാണോ. ചിലത് മനസ്സിലാകാത്തതൊക്കെ ഇങ്ങനെ ഒടിച്ചെടുക്കാമെങ്കിൽ നല്ല. ഞാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട്, പാൻ വെച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള എണ്ണ ഉപയോഗിക്കാം. വെളിച്ചെണ്ണ ഉപയോഗിക്കുന്ന നല്ല, വെണ്ടയ്ക്കൊക്കെ ടേസ്റ്റ് വെളിച്ചെണ്ണയാണ് നല്ലത്. ഞാനിപ്പം സൺഫ്ലവർ ഓയിൽ തന്നെയാണ് ഉപയോഗിക്കുന്നത്. കുറച്ച് വെളിച്ചെണ്ണ മതി പാനിലോട്ട്, മോൺസിക്കായ പാനായതുകൊണ്ട് കുറച്ച് വെളിച്ചെണ്ണയുടെ ആവശ്യമാണ്. അത് ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്തോട്ട് കടുകൊട്ടിക്കാം. ഞാൻ എണ്ണ ചൂടായെ അതിനകത്തോട്ട് ഞാൻ കടുകിടുവാണ്. കടുക് പൊട്ടിയെ ഞാൻ അതിനകത്തോട്ട് സവാള, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇത്തരം സാധനങ്ങൾ ഇടാൻ പോവാണ്. സവാളയാണ് ഞാൻ ആദ്യം ഉപയോഗിക്കുന്നത്. അതേ രാപ്പൊന്നുമില്ലാതെ തന്നെ ഞാൻ അവർക്ക് ഇല്ലെങ്കിൽ വെളുത്തുള്ളി, പച്ചമുളക്. ഞാൻ പച്ചമുളക് മൂന്നെണ്ണം ഇട്ടിട്ടുണ്ട്. ഞാൻ കുരുമുളക് ഇട്ടിട്ടാണ് ചെയ്യുന്നത്. കുറച്ച് ചെറുതായിട്ടൊന്ന് വഴങ്ങുമ്പോഴത്തേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നതാണ്. മഞ്ഞൾപ്പൊടി ഇട്ട് കുറച്ച് ഉപ്പും ചേർക്കും. പാകത്തിന് ഉപ്പ് ഇങ്ങോട്ട് വന്ന് വളർത്താണ്. തീ ഒന്ന് ചെറുതായിട്ട് കുറച്ച് വെച്ചേക്കാണ്.
ഈ വെണ്ടയ്ക്ക ഇങ്ങനെ നീളത്തിലായിരിക്കാലും ഇപ്പൊ കണ്ടോണെ അത് എങ്ങനെ ഉണ്ടോ വേണ്ടാണ് പെട്ടെന്ന് അത് ചെയ്യാനും പറ്റി. ഞാൻ കുറച്ച് കുരുമുളക് ചേർക്കുകയാണ്. കുരുമുളകിൻ്റെ ടേസ്റ്റ് ഇഷ്ടമായത് കൊണ്ട് കുറച്ച് കുരുമുളക് ചേർക്കുകയാണ്. അവരവരുടെ ഈ ഇഷ്ടം അനുസരിച്ച് ഇപ്പോൾ കുരുമുളകിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് മുളക് പൊടി ചേർക്കാം, പച്ചമുളക് മാത്രം വേണ്ടിയവർക്ക് പച്ചമുളകും ചേർക്കാം. ഇതിപ്പം ഞാൻ വന്നിട്ട് ഇതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറി അപ്പോഴത്തേക്കും ഞാനാണെങ്കിൽ വെണ്ടയ്ക്ക നമ്മൾ ഇത് വെച്ചിരിക്കുന്നത് കൂടെ ചേർക്കണം. ഇവിടെ ഞാനിപ്പം ഈ വെണ്ടയ്ക്ക കുറച്ച് നാളുകളായിട്ട് ഇങ്ങനെയാണ് ചെയ്യുന്നത്, കീറി ഇതുപോലെ മൂക്കാത്ത വെണ്ടയ്ക്കൊക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആയി കിട്ടും. ഇതിനി അവിടെ കിടന്നൊന്ന് വഴന്ന് വരട്ടെ, അതേ ബന്ധ വരട്ടെ. ഇതുണ്ടോ വെണ്ടയ്ക്ക ഉണ്ടോ? അപ്പോൾ കണ്ടോ നോക്കിക്ക് വല്ല ഇത് വ്യത്യാസം തോന്നുന്നുണ്ടോ? ഇതുണ്ടോ നോളപ്പൊന്നും ഇല്ല. മറ്റേ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ വലിഞ്ഞു വലിഞ്ഞുകൊണ്ടിരിക്കും. ഇതുണ്ടോ നല്ല ക്ലീൻ ആയിട്ട് ഉണ്ടാവുന്നത്. ഇങ്ങനെ അരിഞ്ഞാൽ മതി, നല്ലൊരു ഐഡിയ ആയത്. എനിക്കത് കണ്ടപ്പം ഇതൊന്ന് വെണ്ടയ്ക്ക എടുത്തപ്പോൾ ഇങ്ങനെ ഒന്ന് പറയണം തോന്നിയുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇട്ടു തന്നെ. അല്ലെങ്കിൽ എല്ലാവർക്കും വെണ്ടയ്ക്ക എങ്ങനെ ഉണ്ടാക്കാൻ അറിയാമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ഇതിങ്ങനെ ഒന്ന് പറയാനും കൂടിയാണ്. നമ്മൾ ഇതിങ്ങനെ ഉള്ളതുകൊണ്ട് പലരും ഈ വെണ്ടയ്ക്ക കഴിക്കാറ് പോലും ഇല്ല. ഇങ്ങനെ നോളപ്പുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നല്ല ഒരു ഇത് ഐഡിയ ഉണ്ടോ, നല്ല ക്ലീൻ ആയിട്ടല്ലേ ഇരിക്കുന്നുണ്ടോ? ഇപ്പം ഈ പരുവത്തിനൊന്നും നമുക്ക് മറ്റാണെങ്കിൽ ഇങ്ങനെ പശ പോലെ ഒട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ? ഈ ഐഡിയ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം, വ്യത്യാസം അറിയാൻ പറ്റും. നല്ല നല്ല വ്യത്യാസമുണ്ട്. ഇതുപോലെ നമ്മൾ ചെയ്യുമ്പോൾ നല്ല ഈസി ആണ്. നമുക്ക് ഈ മഴപ്പറ്റി നല്ല നല്ല എളുപ്പം ഉണ്ടാക്കുകയും ചെയ്യാം. നല്ല ഒന്ന് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യുകയും ചെയ്യണം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പലരും കണ്ട 70% ആൾക്കാരെ അത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെന്ന് പറഞ്ഞുകൊണ്ട് യൂട്യൂബിൽ നിന്ന് എനിക്ക് വന്നിട്ടുണ്ട്, ലെറ്റർ വന്നിട്ടുണ്ട്. ഒന്ന് എല്ലാവരും വിചാരിക്കുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. പ്ലീസ് സബ്സ്ക്രൈബ്. എല്ലാവർക്കും ബൈ. ഉണ്ടോ വണ്ടയ്ക്ക വാങ്ങി വഴന്ന് വന്നതുണ്ടോ? നല്ല ഈസി ആയത് ചെയ്യാനായിട്ട് ഉണ്ടോ? ഉള്ളിയും എല്ലാം നല്ല മുരിഞ്ഞു വണ്ടയ്ക്കയും കറക്റ്റ് വേവായി. ഉണ്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല നല്ലതായത്, നല്ല ടേസ്റ്റുമാണ്. Oh.